ഡിയർ ഫ്രണ്ട്സ്, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടൈമിലുള്ള വീഡിയോ ആണിത്. 999 ലൈക്സ് ഈ പേജിനുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതൊരു ജസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് എങ്കിലും ഐ എം ഹാപ്പി. ഓക്കെ, പിന്നെ ഇപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എൻ്റെ കുറേ ഫ്രണ്ട്സ് ചോദിച്ചിരുന്നു, നമുക്ക് ഒരു ഫോണിൽ, ഒരു ആൻഡ്രോയിഡിൻ്റെ ഫോണിൽ ഒന്നിലധികം വാട്സാപ്പ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന്, അതായത് ഒന്നോ രണ്ടോ വാട്സാപ്പൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ഉള്ളത്. അപ്പോൾ അവർക്കൊരു സന്തോഷ വാർത്തയായിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് മൂന്ന് വാട്സാപ്പ്, ഒരേ ഫോണിൽ തന്നെ മൂന്ന് വ്യത്യസ്ത നമ്പറിൽ യൂസ് ചെയ്യാവുന്ന വാട്സാപ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ കാണിക്കാം. അതായത് സാധാരണ എല്ലാവരുടെ ഫോണിലും ഒരു വാട്സാപ്പ് ഉണ്ടായിരിക്കും, ചിലരുടെ ഫോണിൽ രണ്ട് വാട്സാപ്പ് ഉണ്ടായിരിക്കും, വളരെ അപൂർവം ചിലരുടെ ഫോണിൽ മൂന്ന് വാട്സാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും അപൂർവം ചിലരാകാനുള്ള ഒരു അവസരമാണ് ഈ വീഡിയോ കാണുക. ഇതിൽ ഞാൻ ചെയ്യുന്ന അതേ മെത്തേഡ്സ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ആകെ നാല് സ്റ്റെപ്പാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പേജ് ലൈക്ക് ചെയ്യുക. www.facebook.com/rafamac എന്ന പേജ് ലൈക്ക് ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഇത്തരം വീഡിയോസും മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അത് ചെയ്യുക. അത് രണ്ടാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾ നോർമൽ വാട്സാപ്പ് ഒരുവിധം എല്ലാവരുടെ ഫോണിലുണ്ടായിരിക്കും, അത് ചെയ്യുക. അതിനുള്ള ലിങ്കാണിത്. അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ നാലാമത്തെ ഓപ്ഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾക്ക് മറ്റൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം, അതിലൂടെ വാട്സാപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേറൊരു നമ്പറിലേക്ക്, എല്ലാവർക്കും മിക്കവാറും ആൾക്കാർക്ക് ഇപ്പോൾ ഒന്നിലധികം നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഇവിടെ ഈ ടോപ്പ് കോർണറിൽ സ്കിപ്പ് ആഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ്. ഓക്കെ, എന്നിട്ട് വരുന്ന സ്ക്രീനിൽ നിന്നും അത് ഡൗൺലോഡ് ചെയ്യുക ഇതിൻ്റെ ആപ്ലിക്കേഷൻ. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡിങ് സ്റ്റാർട്ടാവുന്നു. ഓക്കെ, നിങ്ങൾ കാണാൻ ഇത് ഡൗൺലോഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നു. ഓക്കെ, കൊടുക്കാം. അതൊരു APK ഫയലാണ്. ഈ കാരണം ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ കാണാൻ ഇവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അത് 21 MB ഉണ്ട്. അപ്പോൾ ഡൗൺലോഡ് ആയതിന് ശേഷം വരാം. ഓക്കെ, ഓക്കെ സാർ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണാം ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ APK ഫയല് നോർമലി ഡിഫാൾട്ടായിട്ട് ഡൗൺലോഡ്സിലാണ് ഉണ്ടാവുക, അത് ഈ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറിയിൽ ഡൗൺലോഡ് ചെയ്യുന്ന ഫോൾഡറിൽ. ഓക്കെ, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഇപ്പോൾ. അപ്പോൾ ചില ഫോണുകളിൽ ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇൻസ്റ്റാളേഷൻ ബ്ലോക്ക്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർണിംഗ് വരും. അപ്പോൾ അവർ ചെയ്യേണ്ടത് അതിൽ തന്നെ സെറ്റിങ്സ് ഉണ്ടാവും, സെറ്റിങ്സിലെടുത്തിട്ട് നിങ്ങൾ അൺനോൺ സോഴ്സ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യുക. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഇൻസ്റ്റാൾ ആവുന്നു. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു വാട്സാപ്പ് യൂസ് കണ്ടോ, ഇതിൽ ഓൾറെഡി വാട്സാപ്പ് ഉണ്ട്, അതിൻ്റെ മെസ്സേജസ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പുതിയതായിട്ടൊരു വാട്സാപ്പ് ചെയ്യുമ്പോൾ വരുന്ന അതേ സെറ്റിങ്സാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അഗ്രി ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോൺ നമ്പർ കൊടുക്കുക. ഞാൻ എൻ്റെ സെക്കൻഡ് നമ്പറാണ് കൊടുക്കുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ അത് വെരിഫൈ ചെയ്യണമെന്ന് ചോദിക്കും. ഓക്കെ, കൊടുക്കാം. ഈ വെരിഫിക്കേഷൻ എന്നുള്ള പ്രൊസീജിയർ നമ്മൾ ഈ ഫോണിൽ തന്നെ ഇട്ട സിമ്മാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയുന്നതാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ടൈം എടുക്കും. അപ്പോൾ ആ ടൈം കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളൊരു ഫോണിൽ മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാം, ഞാൻ തിരിച്ചു വരാം. ഓക്കെ, മറ്റൊരു കാര്യം, ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് എൻ്റെ റൂംമേറ്റായ മുജീബാണ്. കാരണം എൻ്റെ ഫോണ് ഡിസ്പ്ലേ പൊട്ടിപ്പോയി. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടുണ്ട്. ഓക്കെ, ആ നന്ദിയോടെ അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആക്ടിവേഷൻ വെരിഫിക്കേഷൻ കോഡിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കോഡ് ഇപ്പോൾ നമുക്ക് മറ്റേ ഫോണിൽ വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. ഓക്കെ.
അപ്പോൾ എൻ്റെ സെക്കൻഡ് ഫോണാണിത്. ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പ് കോഡ് 290940 ഓക്കെ ഇപ്പോൾ വന്നാണ്. അപ്പോൾ ഇനി നമുക്ക് അവിടെ ആ കോഡ് എൻ്റർ ചെയ്യാം. ഓക്കെ 290940. ഓക്കെ ഇപ്പോൾ ഒരു വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ചാറ്റ് ബാക്കപ്പ് ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യമില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് കൊടുക്കാവുന്നതാണ്. ഓക്കെ അപ്പോൾ ഇത് ഞാനിവിടെ പേര് RIFOMAC, ഇത് സെക്കൻഡ് നമ്പറാണ്. അതായത് ഫസ്റ്റ് നമ്പർ ഒറിജിനൽ വാട്സാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഇത് സെക്കൻഡ് നമ്പറാണ്. അപ്പോൾ കണ്ടോ ഇത് ആക്റ്റീവായി. നോർമൽ നമ്മൾ വാട്സാപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് സാധാരണ ഒരു വാട്സാപ്പ് ഓണാവുന്ന പോലെയുള്ള മെസ്സേജ് വരും. ഓണായിട്ടുണ്ട്. ഇനീഷ്യലൈസിങ്. ഓക്കെ ഇതും ചില സമയത്ത് കുറച്ച് സമയമെടുക്കും. ഓക്കെ ഇത് ആക്ച്വലി ഇത് ഒഫീഷ്യൽ വാട്സാപ്പ് അല്ല. വാട്സാപ്പ് എന്നൊക്കെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേര് ശ്രദ്ധിക്കണം. കുറച്ച് കഴിഞ്ഞാൽ ഇത് മാറുന്നതാണ്. അത് വാട്സ് മാപ്പ് എന്നാണ് വരുന്നത് അതിൻ്റെ പേര്. അപ്പോൾ അത് വേറൊരു സോഫ്റ്റ്വെയർ അവർ അങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ്. പിന്നെ അതിൽ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കിക്കോളും. കുറച്ച് നമുക്ക് വാൾപേപ്പറും മറ്റുള്ള കാര്യം സെറ്റ് ചെയ്യാനും അങ്ങനത്തെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് ഞാൻ കൂടുതൽ നോക്കിയിട്ടില്ല. നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇനീഷ്യലൈസിങ് ആണ്. ഓക്കെ ഇനീഷ്യലൈസിങ് കഴിഞ്ഞു, കണ്ടിന്യൂ കൊടുക്കാം, നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പോൾ നോർമൽ നമ്മൾ വാട്സാപ്പ് യൂസ് ചെയ്യുന്ന അതുപോലെ തന്നെ ഇതിലും വരുന്നതാണ്. ഓക്കെ ഇനി ഇത് ഇപ്പോൾ സെക്കൻഡ് അവിടെ നിൽക്കട്ടെ. അത് കണ്ടോ ഇപ്പോൾ അതിൻ്റെ പേര് മാറിയിട്ടുണ്ട്, വാട്സ്മാപ്പ് എന്നായി. ഓക്കെ അതിന് പിന്നെ കാണിക്കാം. ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ സെയിം പോസ്റ്റ് തന്നെ ഉണ്ട്. ഈ നാലാമത്തെ ലിങ്കായിട്ട് കൊടുത്തിട്ടുണ്ട്, അതെടുക്കാം. അതെടുത്തിട്ട് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ അത് ഡൗൺലോഡ് ചെയ്യാം. സ്കിപ്പ് ആഡ് കൊടുക്കണം ഫസ്റ്റ്. ഓക്കെ സ്കിപ്പ് ആഡ് കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ ഓക്കെ കൊടുക്കാം. ഡൗൺലോഡ് ആകുന്നതാണ്, ഡൗൺലോഡിംഗ് ആണ്, ഡൗൺലോഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ മൂന്ന് വാട്സാപ്പും ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓവറായിട്ട് നോട്ടിഫിക്കേഷൻസൊക്കെ അധികമായിട്ട് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടതില്ലാത്ത ഒരു ഫോൺ നമ്പർ അതിൻ്റെ വാട്സാപ്പ് വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻസൊക്കെ ഡിസേബിൾ ചെയ്തിട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അനാവശ്യമായ നോട്ടിഫിക്കേഷൻസ് കുറച്ചൊക്കെ ഒഴിവാക്കാം. അതിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ട് ഈ ഫസ്റ്റത്തെ ഇപ്പോൾ 9.88 MB ഉണ്ട്. ഒന്ന് ബാക്ക് എടുത്തിട്ട് തിരിച്ചു വന്നാൽ അതിൻ്റെ സൈസ് കൂടുന്നതായിട്ട് കാണാം. അത് 30 something MB ആണ് ഇതിൻ്റെ സൈസ്. അപ്പോൾ ഇതിൻ്റെ ലോഗോ ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, രണ്ട് വാട്സാപ്പ്. ഇതിന് മുമ്പ് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു, OG വാട്സാപ്പ് എന്ന് പറഞ്ഞിട്ട്. ആ സോഫ്റ്റ്വെയർ ഈ May 2nd ശേഷം വർക്കാവുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറേ പേര് അത് ചോദിച്ചുകൊണ്ട് മെസ്സേജ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്കിലും ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് ഒരു വാട്സാപ്പാണ് ഒരു ഫോണിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഒന്ന് തന്നെ യൂസ് ചെയ്യാൻ ടൈം ഉണ്ടാവാറില്ല എല്ലാവർക്കും. ഇനി ഇൻ കേസ് ഇതേപോലെ നമ്മുടെ ഇപ്പോൾ എൻ്റെ കേസിൽ എൻ്റെ അടുത്ത് ദുബായിൽ രണ്ട് നമ്പറുണ്ട്, നാട്ടിൽ ഒരു നമ്പറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ
ചിലപ്പോൾ നാട്ടിലെ ഫ്രണ്ട്സ്, നാട്ടിലെ നമ്മുടെ കോളേജിലൊക്കെ പഠിച്ച ഫ്രണ്ട്സൊക്കെ അവർ ഗ്രൂപ്പിൽ മറ്റുള്ള ആഡ് ചെയ്യുന്നത് നാട്ടിൽ യൂസ് ചെയ്യുന്ന നമ്പറായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചില ഇമ്പോർട്ടൻറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജസ് അവരൊക്കെ ആ നമ്പറിൽ അയച്ചേക്കാം. അപ്പോൾ അങ്ങനത്തെ മെസ്സേജുകൾ നമുക്ക് മിസ്സാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊരു ബാക്കപ്പായി നിങ്ങളുടെ ഫോണിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ ഡിസേബിൾ ചെയ്തിട്ടാൽ വളരെ നന്നായിരിക്കും. ഇപ്പോൾ ഡൗൺലോഡായിക്കൊണ്ടിരിക്കുന്നു. 32 MB. ഇത് ശരിക്കും വാട്സാപ്പ് അല്ല, ഇത് വേറൊരു സോഫ്റ്റ്വെയറാണ്. ഈ പറഞ്ഞ പോലെ തന്നെ വേറൊരു സോഫ്റ്റ്വെയറിൽ ഒരു പ്ലഗിൻ്റെ ഫീച്ചറുണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ നമ്മൾ അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇതിൽ പ്ലഗിനായിട്ട് നമുക്ക് വാട്സാപ്പ് ചെയ്യാനുള്ളൊരു സംഭവമാണ്. പക്ഷേ ആക്ച്വലി വാട്സാപ്പിലുള്ള അതേ സംഭവങ്ങൾ വർക്ക് ചെയ്യും. ഇതിലും കുറേ അഡ്വാൻസ്ഡ് ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് ഫേസ്ബുക്കും ഇതുപോലെ കൊടുക്കാം. ഡിസ എന്നാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ പേര്, നിങ്ങൾ ചെക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ സർവീസായിട്ട് ആഡ് ചെയ്യുകയാണ് വാട്സാപ്പ്. ചില സമയത്ത് ചില ആൾക്കാർക്ക് ഈ സർവീസായിട്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടാറില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ചെയ്യേണ്ടത് ഒന്നുകൂടെ ബാക്ക് എടുത്തിട്ട് ഒന്നുകൂടെ കൊടുക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ പ്രൈവസി പോളിസി ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ആക്സെപ്റ്റ് ചെയ്യണം. അത് ആക്സെപ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി ഇവിടെ ആഡ് സർവീസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ ഇതിൽ വാട്സാപ്പ് എന്ന് വരില്ല, വന്നില്ലെങ്കിൽ ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടെ എടുത്താൽ മതി. ഓക്കെ, വന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിത് വാട്സാപ്പ് നല്ല അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ വാട്സാപ്പിൻ്റെ പ്ലഗിൻസ് ഡൗൺലോഡാകുന്നു. ഇപ്പോൾ ഇത് റീസ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്. റീസ്റ്റാർട്ട് ചെയ്യാം, ഈ ആപ്ലിക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഡിസ നല്ല റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ മുകളിൽ സെർച്ചിൻ്റെ ഓപ്ഷൻ്റെ അടുത്ത് ഒരു വാണിംഗ് സിമ്പൽ. ആ വാണിംഗ് എന്താ വെച്ചാൽ വാട്സാപ്പിൻ്റെ ആക്ടിവേഷൻ എറർ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വാട്സാപ്പിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാം. ഇവിടെ നെയിം, ഇവിടെ ഞാൻ RAFOMAC3 മൂന്നാമത്തെ നമ്പറല്ലേ, അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നു. പിന്നെ ഇതിൽ നമ്പറായിട്ട് +91 എൻ്റെ നാട്ടിലെ നമ്പറാണ് കൊടുക്കുന്നത്. 9895313265. ഓക്കെ, ഇനി ഇത് കൊണ്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം. ഇത് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ വീണ്ടും വെരിഫിക്കേഷൻ ചോദിക്കും. യെസ് കൊടുക്കാം, കാരണം ഈ നമ്പറും അവർക്ക് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. നമ്മളോട് ചോദിക്കും SMS വഴിയാണോ ഫോൺ വഴിയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കോഡ് ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ SMS കൊടുക്കാം. SMS കൊടുക്കുമ്പോഴും സെയിം പ്രൊസീജിയർ, നമുക്ക് മറ്റേ ഫോണിൽ മെസ്സേജ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ആ ഫോണിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മെസ്സേജ് നോക്കിയിട്ട് ആ കോഡ് ഞാൻ ഇവിടെ എൻ്റർ ചെയ്യുന്നു. 124-649 കൊടുക്കാം. ഡൺ കൊടുക്കാം, സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിലും വാട്സാപ്പ് ആക്റ്റീവ് ആയിട്ടുണ്ട്. സി, ഇത് നമ്മളുടെ ചാറ്റിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്കപ്പ് ഉണ്ടെങ്കിൽ അതിൽ വരുന്നതാണ്. അപ്പോൾ നമ്മളിതിൽ ഒരാൾക്കൊരു മെസ്സേജ് അയച്ചാൽ ഹായ് എന്ന് അയച്ചാൽ നമുക്കവിടെ നോട്ടിഫിക്കേഷൻ വരും. ഇപ്പോൾ ആ മെസ്സേജ് കിട്ടി എന്നുള്ളത്. യെസ്, മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ 3 വാട്സാപ്പ് ആയി. ഇനി കാണിച്ചു തരാം, കണ്ടോ വാട്സാപ്പ് റണ്ണിങ് കണ്ടോല്ലേ. അപ്പോൾ ഈ ഫോണിലിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാ ഒഫീഷ്യൽ വാട്സാപ്പ് ഇവിടെ ഒന്നുണ്ട്, വാട്സാപ്പ് എന്നുള്ളത്. ഇതാ ലാസ്റ്റ് ഇവിടെ കണ്ടോ ഈ വാട്സ് മാപ്പ് എന്നുള്ളതുണ്ട്, അത് സെക്കൻഡ് വാട്സാപ്പ്. പിന്നെ ഇതിൽ ഈ ഡിസ എന്നുള്ളത്, DISA. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 വാട്സാപ്പ് നമ്മുടെ ഫോണിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ പേജായ www.facebook.com/rafamac
അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ റാഫമാക്ക് എന്ന് സെർച്ച് ചെയ്താൽ മതി. അത് ലൈക്ക് ചെയ്യുക. ഈ വിവരം ഈ എന്താ പറയുക ഈ നോളജ് നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. ഇനിയും ഇത്തരം വീഡിയോകൾ ഞാൻ ഈ പോസ്റ്റ് ഈ പേജിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.